ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്ത ഒരാൾ എനിക്ക് വേണ്ടി എന്തിനാ വെച്ച് വിളമ്പുന്നത്? ആ കൈകൊണ്ട് വിളമ്പുന്ന ആഹാരം ഞാൻ കഴിക്കുന്ന എന്തിനാ? വിശാലേ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാനേ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാ ശരിയാവില്ല. സാർ വിഷമിക്കണ്ട, എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഞാൻ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി ഒപ്പിട്ട് കൊടുത്താ പോരെ? സാറ് അതിനു വേണ്ട ഡോക്യുമെന്റ്സ് തയ്യാറാക്കിക്കോ, ഞാൻ ഒപ്പിട്ട് തരാം. അപ്പോ അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ കൈമാറാൻ തനിക്ക് സമ്മതമാണ്? അങ്ങനെ തലയാട്ടിയാൽ മാത്രം പോരാ, അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് താൻ തന്റെ നാവ് കൊണ്ട് അമ്മയോട് പറയണം. അങ്ങനെ പറയിപ്പിക്കാന്ന ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. അതെനിക്ക് നിറവേറ്റണം. പറയടോ, അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് താൻ തന്നെ നേരിട്ട് അമ്മയോട് പറയാൻ. ഞാൻ അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിന് എനിക്ക് ഒരു എതിർപ്പുമില്ല. എന്താ എന്താ ഇപ്പൊ പാർവതി പറഞ്ഞത്? ഞാനത് ശരിക്കും കേട്ടില്ല. അതാ അമ്മ കേട്ടില്ലെന്നേ, താൻ തന്റെ സമ്മതം ഒന്നുകൂടി അമ്മ കേൾക്കാൻ പാകത്തില് ഒന്ന് പറഞ്ഞേ. എനിക്കിവിടുത്തെ വസ്തുക്കൾ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി തരാൻ പൂർണ്ണ സമ്മതമാണ്. അതിൽ യാതൊരു എതിർപ്പുമില്ല. ഇപ്പോ അമ്മ ശരിക്ക് കേട്ടില്ലേ? കേട്ടു, ഇപ്പൊ ഞാനത് നന്നായിട്ട് കേട്ടു. മോനെ, എനിക്ക് ഇത് ഇവളുടെ നാവ് കൊണ്ടൊന്ന് കേട്ടാ മതിയായിരുന്നു. ഇപ്പോ സാറിന്റെ വിഷമം മാറിയല്ലോ, ഇനി സമാധാനം ഇരുന്ന് ആഹാരം കഴിക്കാം. വേണ്ട, എന്റെ വിശപ്പ് കെട്ടുപോയി. മോനെ നീ കഴിക്കേ.